രേഖകളില്ലാതെ ബസ്സിൽ കടത്തുകയായിരുന്ന 40 ലക്ഷത്തിലധികം രൂപയുമായി യുവാവ് വാളയാറിൽ അറസ്റ്റിൽ. ചാലക്കുടി സ്വദേശി ബിജീഷിനെയാണ് എക്സൈസ് സംഘം വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടപാടിനുള്ള പണമെന്നാണ് പ്രാഥമിക നിഗമനം. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് സ്വകാര്യ ബസ്സിലായിരുന്നു ബിജീഷിന്റെ യാത്ര. തൃശൂരിൽ ഇറങ്ങി കാത്തുനിൽക്കുന്നയാളിന് പണം കൈമാറുകയായിരുന്നു ലക്ഷ്യം. ബസ് വാളയാറിലെത്തിയപ്പോൾ എക്സൈസിന്റെ പതിവ് പരിശോധന. ജോലി ആവശ്യത്തിനായി കോയമ്പത്തൂരിൽ പോയി മടങ്ങുന്നുവെന്നായിരുന്നു ബിജീഷിന്റെ ആദ്യ പ്രതികരണം. വസ്ത്രം പുറത്തെടുക്കാൻ പറഞ്ഞതോടെ ബിജീഷ് വിസമ്മതിച്ചു. ഉദ്യോഗസ്ഥർ ബാഗ് തുറന്ന് പരിശോധിച്ചു. നോട്ട് കെട്ടുകൾ കണ്ടെടുത്തു. കച്ചവട ആവശ്യത്തിന് കരുതിയ പണമെന്ന് വീണ്ടും മൊഴിമാറ്റം. രേഖ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും കയ്യിലില്ലെന്നും മറുപടി. ഒടുവിൽ പണത്തിനൊപ്പം ുവാവിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കമ്മീഷൻ മോഹിച്ച് പണം സുരക്ഷിതമായി വ്യാപാരികൾക്ക് കൈമാറിയിരുന്ന സംഘത്തിലെ കണ്ണിയെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ നിഷാന്ത് പറഞ്ഞു. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സുപ്പ എന്ന എയർബസിൽ നിന്നും രേഖകളില്ലാത്ത നിലയിൽ 40,71,500 രൂപ തൃശൂർ സ്വദേശിയായ ബിജീഷിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. ബിജീഷിനെയും പിടികൂടിയ പണവും എക്സൈസ് വാളയാർ പോലീസിന് കൈമാറി. ഫോൺ വിളി രേഖകൾ പരിശോധിച്ച് ഇടപാടുകാരെ കണ്ടെത്താനാണ് പോലീസ് ശ്രമം. ഉറവിടം സംബന്ധിച്ച് യാതൊരു വിവരവും കൈമാറാത്തതിനാൽ മുൻപരിചയവും പോലീസ് സംശയിക്കുന്നു. ബുധനാഴ്ച രേഖകളില്ലാത്ത മഹാരാഷ്ട്ര സ്വദേശി ബസ്സിൽ കൊണ്ടുവന്ന 30 ലക്ഷം രൂപയും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു.